ഹലോ ഗുഡ് ഈവനിംഗ് പേരൻസ്, വെൽക്കം ടു അവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹോം ടീച്ചിങ്. നമ്മൾ എത്തിയിട്ടുള്ളത് ഹോം ടീച്ചിങ്ങിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ വീട്ടിലിരുത്തിക്കൊണ്ട് പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വീടാണ് അല്ലേ? അതുപോലെ തന്നെ കുട്ടികളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? മോമാണ്, ആ കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക്, അതായത് മോണ്ടിസോറി രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് മോണ്ടിസോറി മെത്തേഡ് ആകുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം എന്നല്ല നമുക്കറിയാം, പക്ഷേ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെയാണ് കുട്ടികളെ ടീച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഡെമോ വീഡിയോസും അതുപോലെ തന്നെ എന്താണ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളും പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള ക്ലാസ്സുകളും കൂടി ഞാൻ ഈ ചാനലിൽ ഹോം ടീച്ചിങ് എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മളെല്ലാവരും തന്നെ എന്താണ് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ഓരോ ലെവലിലെ വളർച്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരാദ്യം ജനിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ടൈം നമ്മൾ ആലോചിച്ച് നോക്കിയേ, അവർ ഓരോ ഘട്ടത്തിലും അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലേണിംഗ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ ലേണിങ്ങിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ്, ആദ്യം കുട്ടികളുടെ സ്കിൽസിനെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പം നമ്മുടെ കുട്ടികൾ ഓരോ ഏജിലും നേടിയെടുക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെയുള്ള 5 സ്കിൽസാണ് ഉള്ളത് മെയിനായിട്ടും. അപ്പം ആദ്യത്തേത് എന്താണ്, ലാംഗ്വേജ് സ്കില്ല്, രണ്ടാമത്തേത് കോൺസെൻട്രേഷൻ, പിന്നെ പ്രോബ്ലം സോൾവിങ്, പിന്നെ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, ഫിസിക്കൽ കോർഡിനേഷൻ. അപ്പോൾ ഈ 5 സ്കിൽസാണ് കുട്ടികൾ 2 മുതൽ 6 വരെ നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ സ്കിൽസ് നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് വേണം നമ്മൾ ഈ പ്രായത്തിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഏത് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പം മോണ്ടിസോറി മെത്തേഡിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ പോയിൻറ്സ് കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ പോയിൻറ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് കെയർ എന്നാണ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അവരെ സഹായിക്കണം. അതായത് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് അവരുടെ തുണികൾ അവരുടെ തന്നെ വാഷ് ചെയ്യാനും, പിന്നെ എന്താണ് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം അവർ തന്നെ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാനും, ഇങ്ങനെയൊക്കെയുള്ള എന്താണ് നമ്മുടെ റിയൽ ലൈഫിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിതം ആൻഡ് റുട്ടീൻ എന്നുള്ള റൗണ്ടാണ്. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഇത്രയും കാലമായി, ഇപ്പം ജനിച്ചിട്ട് ഇത്രയും വയസ്സായി, അപ്പം ആ സമയം വരെ കുട്ടികൾ നേടിയെടുത്തിട്ടുള്ള അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ നോക്കാം എന്തൊക്കെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി എന്താണ് അവർക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കതിലൂടെ നോക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സെൻസ് ആൻഡ് മ്യൂസിക് എന്നാണ് ഈ റൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും എന്ത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്, അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പം ഫോഴ്സ് ചെയ്യാതെയാണ് ഈ മെത്തേഡിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മളൊരു പൂവിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പൂവിനെ കുറിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഈ പൂവിന് നമ്മൾ കുട്ടികൾക്ക് പ്ലാസ്റ്റിക് പൂവ് കൊണ്ടു വച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മളൊരു റിയൽ ആയിട്ടുള്ളൊരു ഫ്ലവറിനെ കൊണ്ടുവന്ന് കാണിച്ച് പഠിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അതിനെ സെൻസ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ എന്ന് വെച്ചാൽ അതിനെ തൊട്ട് നോക്കും. നമ്മളിപ്പോൾ ഒരു ഫ്ലവറിനെ കൊണ്ടു വച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആ ഫ്ലവറിൻ്റെ സ്മെല്ല്, പിന്നെ അതിൻ്റെ കളറ്, പിന്നെ അതിൻ്റെ രൂപം എല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിൽ പതിയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു കാര്യമായാലും നമ്മൾ എന്താണ് കാണുമ്പോഴത്തേക്കും നമുക്ക്
എന്ത് ചെയ്യും, പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അത് അത് നമ്മുടെ കാഴ്ചയിൽ ചെയ്തു, പിന്നെ അത് സ്മെൽ ചെയ്തു, അപ്പൊ അതിന് മണമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ അതെങ്ങനെയാണ് തൊടുമ്പോൾ, അതെങ്ങനെയാണ് തൊടുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുണ്ട്, പൂവിന്റെ ഞെട്ട് ഇങ്ങനെയാണ്, പൂവിന്റെ ഇല ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ പതിഞ്ഞാൽ അത് പതിഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ, ഞാനിപ്പോ ഒരു എക്സാമ്പിളാണ് ഫ്ലവറിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പല, നമുക്ക് കൊണ്ടുവന്ന് കാണിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന പല സാധനങ്ങളെയും നമുക്ക് കൊണ്ട് കാണിച്ച് തന്നെ പഠിപ്പിക്കണം. അതിനെയാണ് സെൻസോറൽ ആൻഡ് മ്യൂസിക് എന്നുള്ള റൗണ്ടിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ലാംഗ്വേജ് എപ്പോഴും പഠിക്കുമ്പോൾ LSRW എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലേ. അപ്പം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഏത് ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണ് മദർ ടങ്, നമ്മൾ സ്വായത്തമായിട്ട് പഠിക്കുന്നതാണ്, നമ്മൾ കേട്ട് പഠിക്കുന്നതാണ് മദർ ടങ്. അപ്പം നമ്മളൊരു അന്യ ലാംഗ്വേജ് പഠിക്കട്ടെ, അപ്പം എല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാം. പിന്നെ അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാത്തമെറ്റിക്സ് ആണ്. മാത്തമെറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ എന്താണ് ചെയ്ത് തന്നെ പഠിപ്പിക്കാം. അതായത് കുട്ടികൾ അറിയാതെ തന്നെ, നമുക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ പണ്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ഗെയിംസിൽ കൂടെ നമുക്ക് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പെട്ടെന്ന് ഞാൻ ഡെമോ ക്ലാസ്സസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. നമുക്ക് തന്നെ പെട്ടെന്ന് കൗണ്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പോകുമ്പോൾ പഠിപ്പിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്താണ് ആക്ടിവിറ്റീസിലൂടെ ഇത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തുള്ളത് കൾച്ചർ, ജിയോഗ്രഫി, സയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് അടുത്ത റൗണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൾച്ചർ, അതായത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് എന്താണ്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെങ്ങനെയാണ് കറക്റ്റായിട്ടും തന്നെ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് എന്താണ് നമുക്ക് മാപ്പ് കാണിച്ചിട്ട് പഠിപ്പിക്കാം. അങ്ങനെ എന്താണ് കുട്ടികൾ അറിയാതെ തന്നെ കുട്ടികളെ നമുക്ക് ഇതിലോട്ടൊക്കെ ഇൻട്രസ്റ്റ് വരുത്തിയിട്ട് പഠിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ രീതിയിലുള്ള പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം നമ്മൾ മോണ്ടിസോറി രീതിയിൽ ടീച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ എന്താണ് വളരെ സിമ്പിളായിട്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇത്. അപ്പം ഞാൻ ഈ രീതിയിൽ തന്നെ എന്താണ് നമുക്ക് എന്താണ് വീട്ടിലുള്ള മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കതിനെ വേറെ വേറെ രീതിയിലോട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ വീഡിയോസിൽ ഞാൻ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ചെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നമുക്കൊരു ആക്ടിവിറ്റി വീഡിയോ കൂടെ കാണാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയ ഒരു ഇതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഫ്രൂട്ട്സ് നമ്മൾ എന്താ പഠിക്കാൻ പോണത്? ആ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇത് എന്താണ്? ഇതാങ്കൂട്ട ഇതെന്താണ്? ഇതെന്ത് സാധനമാണ്? ഇതെന്ത് സാധനമാണ്? ഓറഞ്ച്. എന്നാ കൈ പിടിച്ചു നോക്കി. കണ്ടോ ഓറഞ്ച്? കണ്ടോ ഓറഞ്ച് എങ്ങനെയാണ്? കൊള്ളാം ഓറഞ്ച്. എന്ത് കളറാണ് ഓറഞ്ചിന്റെ? ഓറഞ്ച് കളർ. എന്താണ്? ആ ഇതെന്ത് സാധനമാണ്? ഇത് ലെമൺ. ആ എന്നാ ലെമണിനെ പിടിച്ചു നോക്ക്. എന്ത് കളറാണ് ലെമൺ? യെല്ലോ. ആ ഓക്കെ. അപ്പൊ ഇതെന്ത് സാധനമാണ് വിധാനി? ഇതെന്താണ്? മാംഗോ. അണ്ടാ മാംഗോ. അണ്ടാ മാംഗോ നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന്. മാംഗോ എന്ത് കളറാണ്? ആ യെല്ലോ. ഇനി അടുത്ത് അടുത്ത് എന്താണ്? ഇതെന്താണ് ഫിദാനെ? ബനാന. ബനാന തൊട്ട് നോക്ക്. എത്ര ബനാന ഉണ്ട് എന്ന് നോക്ക്. എത്ര ബനാന ഉണ്ട് എന്ന്? 1 2 3 4 ബനാനാസ്.
ഓക്കെ ഇനി അടുത്ത് ഒരു സാധനം കൂടെ കാണിച്ചു. ഇത് എന്താണ് പിതാനെ? ഗ്രേപ്സ്. എന്നാ കൈ പിടി. ആ എങ്ങനെയുണ്ട് ഗ്രേപ്സ് കാണാൻ? ആ കൊറേ ഉണ്ടല്ലേ. താ നോക്കട്ടെ, മിച്ചു കാണിച്ചു തരുന്നില്ലേ. എത്രയുണ്ട് ഗ്രേപ്സ്? കൊറേ ഉണ്ടല്ലേ. ഗ്രേപ്സ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ പിതാനെ? തിന്നു നോക്ക്, എണ്ണി നോക്ക്. ഗ്രേപ്സിന്റെ കളർ എന്താണ്? പർപ്പിൾ. തിന്ന നോക്ക്. കുട്ടികൾ പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് നാളെ നമുക്ക് ഒന്നുകൂടി അതിനെ റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഐ എം മിസ് സനി ഓഫ് സുമയ. ബൈ ബൈ.